നാം ഇന്ന് വീണ്ടും നമ്മുടെ തുടർപഠനത്തിലേക്ക് റോമാലേഖനം തുടർപഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രണ്ട് ഭാഗങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു. ഒന്നിന്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ അതിൻ്റെ 17 വരെയുള്ള ആമുഖം, അഥവാ ഇൻട്രൊഡക്ഷനും ജാതിയെ രണ്ടാമത്തേത് ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുവാനായിട്ട് ഇടയത്തുന്നു. ലോകത്തെ ദൈവം നാല് വിഭാഗമായി തിരിച്ച് അവരിൽ ഓരോരുത്തരുടെയും പാപങ്ങളെ വെളിപ്പെടുത്തുകയും ആ ഓരോരുത്തരുടെ പാപത്തിന് ദൈവം കൽപ്പിച്ചിട്ടുള്ള ശിക്ഷകളും എന്താണ് എന്ന് ആ ഭാഗങ്ങളിൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ലോകത്തിന് ജാതീയ ലോകത്തിന് നാല് വിഭാഗങ്ങൾ, ഒന്ന് ജാതീയ ലോകം, രണ്ട് ധർമ്മിഷ്ഠന്മാർ, മൂന്ന് യഹൂദന്മാർ, നാല് ആദാമ്യവർഗം, എല്ലാവരും കോമൺ ആയിട്ട്. അതിൽ ജാതീയ ലോകത്തിന്റെ ജാതീയ ലോകത്തിലുള്ള പാപത്തിന്റെ ആധിക്യത്തെയും ആ ജനതയ്ക്ക് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ താല്പര്യമില്ലാത്ത ജനതയ്ക്ക് ദൈവം കൊടുക്കുവാൻ പോകുന്ന ശിക്ഷയെയും അവരുടെ മേലുള്ള ന്യായവിധിയെയും കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ച് പൂർത്തീകരിപ്പാൻ കഴിയാത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പൂർത്തീകരിക്കാത്ത ഒരു ഭാഗമുണ്ട്, അത് ഇന്ന് എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ ആ നോട്ട്സുകൾ തയ്യാറാക്കുമ്പോൾ അതിൽ കാണുവാൻ കഴിയും. കാരണം നികൃഷ്ടബുദ്ധി ലേൽപ്പിച്ച ജനതയെ, നികൃഷ്ടജന അഥവാ അതിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ 21 കൂട്ടം പാപങ്ങൾ ഇവരുടെ വിവിധ വിഭാഗങ്ങളിലായി നാല് കാറ്റഗറികളിലായി 21 പാപങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് എടുക്കുവാൻ പോയാൽ ഇന്ന് നമ്മുടെ ഈ തുടങ്ങുന്നതിന് നമുക്ക് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. റോമാലേഖനം വിശദമായി പഠിക്കേണ്ടതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന നോട്ടിൽ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്കത് വേഗത്തിൽ ഓരോ ഭാഗങ്ങളും പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ റോമാലേഖനം പൂർത്തീകരിച്ച് സഭയിൽ പലരും ആവശ്യപ്പെട്ടതുപോലെയുള്ള വെളിപ്പാട് പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽ റോമാലേഖനം രണ്ടാമത്തെ വിഭാഗം ധർമ്മിഷ്ഠന്മാർ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ധർമ്മിഷ്ഠന്മാരായ കൂട്ടർ വായിക്കാം നമുക്ക് അവരെ കുറിച്ച്. 2:1-16 വരെയുള്ള വാക്യങ്ങളിലാണ് അവരെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. 2 ധർമ്മിഷ്ഠ വിഭാഗം, അവരെ 2:1-16 വരെയുള്ള ഭാഗങ്ങളിലാണ് അവരെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ദൈവത്തിന് പലരും കാണാൻ കഴിയും. പക്ഷേ മുഴുവൻ നമ്മൾ ഇന്ന് വായിക്കുന്നില്ല. അതിന്റെ 1-8 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. റോമലേഖനം 2:1-8 വരെയുള്ള ഭാഗങ്ങൾ. പ്രതിവാദം പറയുവാനല്ല അന്യനെ വിധിക്കുന്നത്, നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിന്റെ വിധി സത്യാസന്നമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ നീ ദൈവത്തിന്റെ വിധിയിൽ നിന്നും തെറ്റി ഒഴിയുമെന്ന് നിനക്കുന്നു. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാംസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദുർഗക്ഷാന്തി എന്നിവ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിച്ചു വെക്കുന്നു. അവൻ ഓരോരുത്തരെ അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷരയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനം, ചാടി പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ഇതൊരു ഭാഗമാണ് നമ്മളിത്ര ഇന്ന് കാരണം പ്രാരംഭ സമയമായ ഈ സമയത്ത് അല്ലെങ്കിൽ ആദ്യം സമയം അനുസരിച്ച് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇവിടെ ഒരു പ്രത്യേക വാക്കുകൾ നിങ്ങൾ കാണുവാൻ കഴിയും. നേരത്തെ ജാതീയ ലോകത്തെ ഒരുപാട് പാപങ്ങളും അതിനാൽ അവർക്ക് വന്ന ശിക്ഷാവിധികളെ കുറിച്ച് ശക്തമായിട്ട് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തരുന്നുണ്ട്. ഈ കൂട്ടർ അതൊന്നും ചെയ്യുന്നവരല്ല, അങ്ങനെയൊന്നും പോകുന്നവരല്ല ഇവർ. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ അസാധാരണമായി വേറെ മുഖത്തിൽ വരണം. അതൊന്നും അമ്മയ്ക്ക് ഒന്ന് വായിച്ചു. അതുകൊണ്ട് വിധിക്കുന്നവർ, ഇവരുടെ സ്വഭാവം എന്താണ്? വിധിക്കുന്നവരാണ്.
എന്തിനെ ഇവർ വിധിക്കും? പറക്കണ കാക്ക ആകാശത്തോടെ പോകുമ്പോഴും അതിനും ഇവർക്ക് എന്തെങ്കിലും വിമർശനങ്ങളാണ്. എന്തിനെ വിമർശിക്കുന്നത്? ഏത് സ്ഥലത്ത് ചെന്നാലും ഒരു നന്മയും ഈ കൂട്ടിൽ കാണില്ല. അവിടെ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അവിടെ എന്തെങ്കിലും തിന്മകളുണ്ടോ എന്നെങ്കിൽ അത് ഇവരെ കണ്ണിലാദ്യം പെടും. ആരുടെയും കണ്ണിപ്പെടാത്തത് അവരെ കണ്ണിപ്പെടും. ഇന്ന് പകൽ ദൈവമക്കൾ എപ്പോഴും മനസ്സിലാക്കുക, വിധിക്കുന്നവരെ ദൈവം അവരോട് ഒരിക്കലും എന്തുന്നില്ല. ഒന്ന്, ദൈവം അവരോട് യോജിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ദൈവം വിധിക്കുന്നവരോട് താമസാമയം താല്പര്യമില്ലെന്ന് പറയുവാൻ കാരണം വിധിക്കുവാൻ ദൈവം നമ്മെ കേൾപ്പിച്ചിട്ടില്ല എന്നത് തന്നെ. വിധിക്കുവാൻ ദൈവം ചെയ്തിട്ടില്ല, നമ്മെ ഏൽപ്പിച്ചിട്ടില്ല. ചില നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പരിശോധന നിങ്ങൾ നടത്തണം. നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് നിങ്ങൾ ഏറ്റവും ആദ്യം കാണുന്നത് അതിനെ സന്തോഷിക്കുവാനുള്ള വകയാണോ അതോ അവരുടെ കുറവുകളാണോ? കുറവുകളാണെങ്കിൽ നമ്മൾ സന്തോഷപ്പെടണം. കുറവുകളാണ് നമ്മുടെ കണ്ണിൽ ആദ്യം പെടുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി കാതലായിട്ട് എന്തോ കുറവുകളുണ്ട്. ഒരിക്കൽ ഞാനൊരു കല്യാണത്തിന് പങ്കെടുത്തു. എന്നോട് കൂടെ കുറച്ച് വിശ്വാസികളായ ആളുകളുണ്ട്, നിങ്ങളല്ല. കല്യാണത്തിന് ഇരുന്നു കഴിഞ്ഞു. അപ്പോ സമയം വൈകിയത് കൊണ്ട് അവര് വേഗം ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. കിട്ടിയതെല്ലാം ഓരോരുത്തരും അവിടെ പോയിട്ട് വാക്കന്മാര് കിട്ടിയ പാത്രങ്ങൾ എടുത്ത് സർവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരാള് പറയാ, ഉപ്പ് വളരെയില്ല. കാരണം ആ നാട്ടിൽ ആദ്യം വിളമ്പിട്ട് എന്താണ്? ഉപ്പാണ്. അപ്പൊ പോയ കണ്ണു കണ്ടു നിങ്ങൾ, അദ്ദേഹത്തിന് ചോറൻ കറിയുപ്പുണ്ട്, ആവശ്യത്തിന് ഭക്ഷിക്കാൻ നല്ല കറികളുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ കണ്ടത് എന്താണ്? അതിന് ഉപ്പ് അതും വിളമ്പിയില്ല. മനസ്സിലായോ? എവിടെയും ചെന്ന ജീവിതത്തിന്റെ വലിയ പരാജയങ്ങളാണ് തെറ്റുകൾ കണ്ടെത്തുന്നത്. ദൈവമക്കളെ, നിങ്ങൾ തെറ്റുകൾ കണ്ടെത്തുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും അതിനെ കുറിച്ച് വലിയ അറിവ് വരുന്നുവെങ്കിൽ അത് നിങ്ങൾ ആത്മപരിശോധന നടത്തേണ്ട ഒരു പ്രധാന മണ്ഡലമാണ്. ഇവിടെ വായിക്കുന്നു, വിധിക്കുന്നവനെ നിനക്ക് എന്ത് ചെയ്യാനില്ല? പ്രതിവാദം പറയുവാൻ ഇല്ല. എന്തുകൊണ്ട്? അടുത്ത വാച്ചുകൊണ്ട് അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ തന്നെ ഇത് നമുക്ക് അറിവില്ല. ഇത് നമുക്ക് എന്തില്ല? അറിവില്ല. നമ്മൾ മറ്റൊരുത്തിനെ കുറ്റം പറയുമ്പോൾ വാസ്തവത്തിൽ നാം ചെയ്യുന്നത് എന്താണ്? നമ്മെ തന്നെ കുറ്റം വിധിക്കുക. ദാവീദിന് ഒരു വലിയ അബദ്ധം പറ്റിയിരിക്കുന്നു. ദാവീദ് രാജാവിന് ഒരു അബദ്ധം പറ്റി. ബത്ശേബയുമായുള്ള ബന്ധത്തിൽ അവന് അകൃത്യം വന്നു, പാപം വന്നു, ദൈവകോപം അവന്റെ മേൽ വന്നു. എങ്കിലും അവനെ അങ്ങ് തള്ളിക്കളയാൻ ദൈവത്തെ പദ്ധതി ഇല്ലാത്തത് കൊണ്ട് മാനസാന്തരപ്പെടാൻ ഒരവസരം ദൈവം കൊടുത്തു. ദൈവം മാനസാന്തരപ്പെടാൻ ഒരവസരം അത് കൊടുത്തു. ദാവീദിനെ കൊടുത്തു. ദാദാനെ അവന്റെ അടുക്കൽ, നാദാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കലേക്ക് അയച്ചു. നാദാൻ അത് നേരിട്ട് പറഞ്ഞ കൊല്ലുമെന്ന് വിചാരിച്ചിട്ടാണോന്ന് അറിയില്ല. ഒരു ആട്ടിൻകുട്ടിയുടെ ഒരു ദരിദ്രന്റെ കഥയാണ് പറഞ്ഞത്. അങ്ങനെ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ കൊന്ന ധനവാൻ, അടുത്തുള്ള ധനവാനെ കുറിച്ചുള്ള വിധി ആ കാര്യം വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ മരണയോഗ്യൻ. അറിഞ്ഞു വിധിച്ചതല്ല അത്. വാസ്തവത്തിൽ ആ തെറ്റു ചെയ്ത വ്യക്തി എന്തിന് യോഗ്യനാണ്? മരണയോഗ്യനാണ്. ഉടനെ നാദാൻ പ്രവാചകൻ കഥ നിർത്തി കാര്യത്തിലേക്ക് കടന്നുകൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. പിന്നെ പല വിശദീകരണങ്ങൾ അവിടെ കൊടുത്തു. ഇല്ല, ആ മനുഷ്യൻ ദരിദ്രന്റെ ആറ്റുംകുട്ടിയെ, ഒന്ന് മാത്രമുള്ള ആറ്റുംകുട്ടിയെ കൊന്ന, അല്ലെങ്കിൽ അതിനെ കൊന്ന ആ ധനവൻ മരണയോഗ്യനായ ധനവൻ നീ തന്നെ എന്ന് പറഞ്ഞ ഉടനെ ദാവീദിന് കാര്യം മനസ്സിലായി. കാരണം ദാവീദ് ഒരു വലിയ മർമ്മം അതിൽ കണ്ടെത്തിയിട്ടോ. അതുകൊണ്ടാണ് 51 സങ്കേതത്തിൽ പറയുന്നത്, നിന്റെ ആത്മാവിനെ നിന്ന് എടുക്കണമേ. പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് സമസിക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറ്റബോധം വരില്ല. അത് മനസ്സിലാക്കുക. മറ്റുള്ള എന്തിനെയും നമ്മൾ വിമർശിക്കുമ്പോൾ നീ നാം നമ്മെ തന്നെയാണ് വിധിക്കുന്നത് എന്ന ചിന്ത നമ്മുടെ അകത്ത് കേറുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക,
നമ്മുടെ അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ല. കാരണം പാപത്തെ കുറിച്ചും നമ്മുടെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നമ്മുടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പാപത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും സകല സത്യത്തെ കുറിച്ചും ഒക്കെ അത് സാക്ഷ്യം പറയുമായിരുന്നു. അപ്പൊ സാക്ഷ്യം പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അഥവാ നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മിൽ ദൈവത്തിന്റെ ആഗാമിയ സ്വർഗത്തിൽ നയിച്ച ആത്മാവ് നമ്മിൽ ഇരിപ്പുണ്ട്. ഏത് രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ് നാം രക്ഷിക്കപ്പെട്ടത്. ന്യായമായും ഈ ചോദ്യം വരുമ്പോൾ, ഈ കാര്യം വരുമ്പോൾ സംശയം നിങ്ങൾക്കുള്ളിൽ വരും. പിന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി എന്തിനു വേണ്ടിയ പ്രാർത്ഥന? പരിശുദ്ധാത്മാവിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മ ഉണ്ട് ഓൾറെഡി. നാം രക്ഷിക്കും. യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് ഏറ്റു പറയുന്ന നിമിഷത്തിൽ അത് നമുക്ക് പറയാൻ ശക്തി നൽകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടിയാണ്. ചില ആളുകൾ നമ്മുടെ പെന്തക്കോസ്ത് സമൂഹത്തിൽ ചിലർ ചോദിക്കാറുണ്ട്, അന്യഭാഷ കിട്ടിയോ? അന്യഭാഷ അല്ല വിഷയം. പലരും ചോദിക്കും അന്യഭാഷ കിട്ടിയോ? അന്യഭാഷയല്ല കിട്ടേണ്ടത്, ആത്മനിറവാണ്, ആത്മസ്നാനമാണെന്ന് എനിക്ക് ലഭിക്കേണ്ടത്. ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തി അന്യഭാഷയിൽ സംസാരിക്കും. അതാണ് വചനത്തിന്റെ ക്രമം. ഞാൻ ആ വിഷമിക്കുന്നത് ഓടിപ്പോവുക, പിന്നീട് നമുക്ക് വരാം. ഇന്ന് വരെ ദൈവങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സമ്പർക്കം നമ്മിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ, അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു കുറ്റവും നമുക്ക് തോന്നില്ല. നമ്മൾ മാത്രമാണ് ശരി, നമ്മൾ ചെയ്യുന്നതാണ് ശരി. അപ്പൊ പലരും മാനദണ്ഡമാക്കി വെക്കുന്നത് എന്നെ പോലെ ആക്കണം മറ്റുള്ളവരെന്ന, അവരുടെ അന്ധതയിലും അവരുടെ ബുദ്ധിമോശത്തിലും ഒക്കെ അവർ ചിന്തിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളിൽ ഒരാത്മസംതൃപ്തി ഉണ്ടോ? നല്ല വിശ്വാസിയായി ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അതാ സത്യം. എനിക്ക് തോന്നില്ല. എന്തുകൊണ്ടില്ല? ബൈബിള് വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ എവിടെ എത്തിയില്ല എന്ന് തോന്നുന്നു. ഒന്നുമായില്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ജനുവരിയിൽ എടുത്തൊരു തീരുമാനമാണ്. എന്റെ പ്രാർത്ഥന സമയമുണ്ട്, ഞാൻ ആ സമയം നിങ്ങളോട് പറയുന്നില്ല. കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് ആത്മീയ അഹങ്കാരം വരുത്താൻ സാധ്യതയുണ്ട്. ഞാൻ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നതാണ്, ഞാൻ എത്ര മണിക്കൂർ വായിക്കുന്നതാണെന്നുള്ള തെറ്റായ ധാരണയിൽ വന്നാൽ അതൊരു ആത്മീയ കാപട്യമാണ്. ഞാൻ ഈ വർഷത്തിൽ തീരുമാനിച്ചത്, കാരണം ഞാൻ ബില്ലി ഗ്രാമന്റെ ജീവചരിത്രം വായിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കലും ഒരു പത്ത പ്രതിനിധി ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എവിടെയാണ്, നിങ്ങൾ തോറ്റു എന്ന് നിങ്ങൾക്ക് തോന്നിയ മണ്ഡലം ഏതാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണിത്, ഞാൻ 4 മണിക്കൂർ ദിവസം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഇതുവരെ മനസ്സിലായി. 4 മണിക്കൂർ ദിവസം പ്രാർത്ഥിക്കണമെന്ന് എന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ആ ആഗ്രഹം ഇതുവരെയും പൂർത്തീകരിപ്പാൻ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് തോന്നില്ല, അദ്ദേഹത്തിനുള്ള വലിയ തോന്നില്ല. നമ്മൾ 5 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മള് നമ്മുടെ നാട്ടിലെ കോഴി പൊട്ടിട്ടാ പറ്റില്ല, അത് പിന്നെ ചെയ്തു കൊടുത്തിരുന്നാണ്. ഇന്ന് വരെ നിയമങ്ങൾക്കൊക്കെ മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ 1 ജനുവരി മുതൽ ഒരു തീരുമാനമെടുത്തു. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ പ്രാർത്ഥന ലൈഫിൽ എനിക്കൊരു മാറ്റം ആവശ്യമാണ്. പ്രൈസലോ, ഇന്ന് എത്താൻ തീയ 24, ഇതുവരെ നടന്നില്ല, ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ നിരന്തരം പോരാട്ടത്തില്. ഇന്ന് രാവിലെ ഞാൻ കരഞ്ഞ ദൈവത്തോട് ചെമ്പ ചോദിച്ചു, സാധിച്ചില്ല. ഞാന് മുകളിൽ പ്രാർത്ഥനയ്ക്ക് പുലുവായി വിരിച്ച് എല്ലാം തയ്യാറാക്കിയിട്ട് ഞാൻ തുടങ്ങി പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ആഗ്രഹിച്ച സ്റ്റാൻഡേർഡിലേക്ക് അത് വന്നിട്ടില്ലെന്ന് എനിക്ക് നല്ല ബുദ്ധിയുണ്ട്. ഞാൻ ഇത്രയും ദിവസം 24 ദിവസം അതിനോട് പോരാടിക്കൊണ്ടിരിക്കുക. ഞാൻ ജയിക്കും, കാരണം ഞാൻ വില കൊടുക്കാൻ തയ്യാറാണ്. വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇന്ന് പറഞ്ഞ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുക, അല്പം കൂടെ പ്രാർത്ഥന ജീവിതത്തിൽ മുന്നേറുക. എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രാർത്ഥന ജീവിതവും ഈ ആത്മീക ജീവിതവും പോരാ എന്ന് എന്റെ അകത്ത് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട്, ഇതിൽ നിന്നും മാറി അല്പം കൂടെ പുറത്തു കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും
എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെക്കൂടെ ചേർന്നിരിക്കുവാൻ ഒന്നുകൂടെ സമയം ചെലവഴിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ബൈബിൾ പഠനത്തിൽ എനിക്ക് ഒരുപാട് അഡ്വാൻസ് ചെയ്യാൻ കഴിഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് ഞാൻ തീരുമാനിച്ചത്, എന്റെ ബൈബിൾ വായനയുടെയും പഠനത്തിന്റെയും ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും. ബൈബിൾ ധ്യാനത്തിൽ ഞാൻ കണ്ണുകൾ കാണാൻ കാഴ്ച ശക്തി ഇല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു അളവിലെത്തിയിട്ടുണ്ട്. പക്ഷെ പ്രാർത്ഥനയിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു തൃപ്തികരമായ ഒരു ലക്ഷ്യത്തിലെത്തി എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പ്രാർത്ഥന എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്ന് പല ദൈവങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ആരും ഇവിടെ പൂർണ്ണരല്ല. പൂർണതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്, മനസ്സിലായോ? പൂർണതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ആ ബോധ്യത്തോടെ, താഴ്മയോടെ, വിനയത്തോടെ, ആമേ ബ്രീസും മറ്റുള്ളവരെ നല്ല സ്നേഹത്തോടെ അവരെയും കൂടി കരുതി, അവരെയും കൂടെ കൂടിച്ചേർത്ത് നാം ഒരുമിച്ച് നിൽക്കുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിത വിഷയമായി. ഞാൻ പറയട്ടെ, ഈ ആളുകളുടെ പ്രത്യേകത സമയം അതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ കൂടെ പോകും. മന്യെ വിധിക്കുന്നവരെ എനിക്ക് എന്തില്ല പ്രതിവാദം പറയാൻ ഇല്ല. കാരണം നീ ഏതൊരു വിധി അവരെ വിധിച്ചുവോ അത് നിന്നിലില്ല, അത് നിന്റെ ജീവിതത്തിലെ. ഇത് ഞാൻ പാസ്റ്റർ ഡേവിസ് പറഞ്ഞതല്ല, ദൈവത്തിലെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. നമ്മുടെ വാച്ച് അന്യനെ വിധിക്കുന്നവനെ, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്ന നമുക്കറിയില്ല. ദാവീദ് പറഞ്ഞു, ദാവീദ് തന്റെ ജീവിതത്തിൽ അത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു കാര്യം മനസ്സിലായി, എനിക്ക് കുറ്റബോധങ്ങൾ വരാത്തതിന്റെ കാരണം എന്റെ ജഡത്തിന്റെയും എന്റെ കണ്ണിന്റെയും എന്റെ മോഹങ്ങളെ പുറകെ ഞാൻ പോയപ്പോൾ എന്റെ അകത്തു നിന്ന് ദൈവത്തിന്റെ ആത്മാവ് മാറിപ്പോയി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ മാറിപ്പോയി. അതുകൊണ്ടാണ് എനിക്ക് തെറ്റ് വന്നത്, അതുകൊണ്ടാണ് എനിക്ക് പാപം വന്നത്, അതുകൊണ്ടാണ് എനിക്ക് പണ്ടത്തെ സന്തോഷമില്ലാത്തത് എന്ന് ദാവീദ് കണ്ടെത്തിയപ്പോൾ. കാരണം ദൈവത്തിനെ ആരാധിക്കുന്നതിനേക്കാൾ സന്തോഷം വേറെ പലതിൽ നമുക്ക് വരും. ഓർത്തും ശ്രദ്ധിച്ചോളോ, നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നതാണ്. ഉടനെ ദാവീദ് അതിൽ തിരിച്ചു, അതിനുവേണ്ടി ദൈവം സമയം കൊടുത്തു. എത്രയോ നാളുകളായി നമുക്ക് ദൈവം സമയം തന്നു. ഒരു പാട്ടുണ്ട് നമ്മൾ പണ്ടുകൂടെ പാടിയിരുന്നെങ്കിലും ഇപ്പൊ അത് പാടാറില്ല. ഞാൻ ആ പാട്ട് നോക്കിയെത്തിച്ചു, വെട്ടിക്കളയാതെ ഇത്രമേ സ്നേഹിച്ച ദൈവം നേരിന്ന് എനിക്ക് പറഞ്ഞു. വെട്ടിക്കളയേണ്ടത് തന്നെ കഴിഞ്ഞു. എത്ര പ്രാവശ്യം വർഷം കോടാലി ആദ്യ വർഷത്തിൽ ഡിസംബറിൽ വെക്കേണ്ടതായിരുന്നു. എന്നാലും തീർക്കക്ഷ പദ്ധതി ദാവീദിന് ഒറ്റ പ്രാവശ്യം ദൈവത്തിന്റെ തോത് കിട്ടിയപ്പോൾ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടുകയും ഹല്ലേലൂയ തുടർന്ന് അങ്ങോട്ട് അവൻ എന്റെ ദാസനായ ദാവീദ്, എന്റെ ദാസനായ ദാവീദ്, എന്റെ ദാസനായ ദാവീദിനെ ഒരു സ്റ്റാൻഡേർഡ് ആക്കി ദൈവം മാറ്റി. ഇന്ന് പകൽ ദൈവത്തിന് പകൽ മനസ്സിലാക്കുക, അന്യനെ വിധിക്കുന്നതിൽ നാം നമ്മെ തന്നെ കുറ്റപ്പെടുത്തിക്കുന്നു. ഇനി ബാക്കി അഥവാ ഈ ഹിപ്പോക്രാറ്റുകൾ, ഈ കപട വിശ്വാസികൾ, അകത്തൊന്നും പുറത്തൊന്നുമായി ജീവിക്കുന്ന ഇവരെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ വിധി സത്യാനുസരണമായിരിക്കും. നമ്മൾ അവിടേക്ക് പോകുന്നതിന് മുമ്പേ ഈ വിധിയെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. മറ്റുള്ളവർ വിധിക്കുമ്പോൾ യേശു ക്രിസ്തു ഇക്കൂട്ടരെ കുറിച്ച് ഇവിടെ ദൈവത്തിന്റെ വിധിയെ കുറിച്ച് പറയുന്നുണ്ട്. സത്യാനുസരണമുള്ള വിധി, ദൈവം യേശു കർത്താവ് ഭൂമിയിൽ പരിശുദ്ധ ശുശ്രൂഷയിൽ തന്റെ തിരു ജീവിത കാലഘട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവരെ കുറിച്ച് പറഞ്ഞു. അതൊന്ന് ധ്യാനിച്ചിട്ട് പോകുന്നത് നല്ലത്. മത്തായിയുടെ സുവിശേഷം 7:1-5 എന്ന് വായിച്ചു. മത്തായിയുടെ സുവിശേഷം 7:1-5. ശ്രദ്ധിക്കുക, വിധിക്കുന്നവരോടുള്ള ദൈവത്തിന്റെ ദൂതും നമ്മൾ പൊതുവായ ദൈവത്തിന്റെ ദൂതുമാണ്. എന്താണ്? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. അപ്പൊ ഒരു കാര്യമുള്ളൂ, വിധിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യരുത്? വിധിക്കാതിരുന്നാൽ ആയ അടുത്ത് വെച്ച് വല്ല നഷ്ടമുണ്ടാകും. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. ഈ തിരിച്ചറിവാണ് വിധിക്കുന്നവർക്ക് ഞാൻ പോകുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് വെച്ചാൽ ഒരിക്കലും അവൻ ഒരാളുടെ കാര്യത്തെ കുറിച്ച് വിമർശിച്ചു. ഒരു കല്യാണത്തിന് സഹോദരിമാര് ചുരിദാർ ഇടുന്നതിനെ കുറിച്ച് എല്ലാ ആഴ്ചയും വളരെ ഗൗരവത്തോടെ പ്രാർത്ഥന പ്രസംഗിക്കുന്ന, അതൊരു പാപമായി പ്രസംഗിക്കുന്ന ഒരാളുണ്ടായിരുന്നു. എല്ലാ കാര്യവും സഹോദരിമാര് എല്ലാ ദിവസവും ഈ ഡ്രസ്സിനെ കുറിച്ചുള്ള വെക്കുമ്പോൾ അവർക്ക് മനസ്സിന് വിഷമം. അങ്ങനെ ഇയാളെ കല്യാണം, മോളുടെ മോനെ കല്യാണം വന്നു. കല്യാണത്തിന് പെണ്ണ് വന്നത് ചുരിദാറിട്ടാണ്.
ഇവരെ അനുസരിച്ച് യുവങ്ങൾക്കും മറ്റുള്ള യുവങ്ങൾക്കും സ്കൂളിൽ പോകും കോളേജിൽ പോകുമ്പോഴൊക്കെയും ചുരിദാറിടും. പക്ഷെ അതിനെ വിമർശിക്കുകയും പാപമായി ചിത്രീകരിക്കുകയും വിധിക്കുകയും ചെയ്ത ഈ മനുഷ്യന്റെ മരുമകൾ വന്നത് എന്താണ്? സഹോദരന്മാരല്ലേ വിടുവോ? ഇപ്പൊ ഞാൻ പ്രസംഗിച്ചിട്ട് വിരുദ്ധാക്കാൻ നിങ്ങളൊക്കെ വിടുവോ? പ്രൈസലോ. ഇവര് നേരെ ചെന്ന് പാസ്റ്റർ എടുത്ത്, പാസ്റ്റർ ഇത് എന്താ സാരി, എന്ത് തരം സാരിയാന്ന് ചോദിച്ചു. മൈനോളിട്ടൊക്കെ സാരി എന്ത് തരം സാരിയാന്ന് പറയാൻ വരുന്നുണ്ടാകുമോ? വിധിക്കുന്ന വിധിയാണ് നാം പലപ്പോഴും തിരിച്ചറിയാത്തൊരു കാരണം. അതേ അളവുപോലെ അല്ല എനിക്കുള്ളത്. നീ ഒരു നാഴി അളന്നാൽ അതേ നാഴി അമർത്തി കുരുക്കി കവിയുന്ന വലിയ അളവാണ്. എന്തിനാ നമ്മൾ ആവശ്യമില്ലാതെ പോയിട്ട് അത് വാങ്ങിക്കാൻ പോകുന്നത്? വിധിക്കാതെ ഇരുന്നൂടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. നാം വിധിച്ചത് പലതും നമുക്ക് ദോഷമായി തീർന്നിട്ടുണ്ട്. നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ബന്ധത്തിലും സഹോദര വർഗത്തോടുള്ള ബന്ധത്തിലൊക്കെ ഒരു കുറ്റബോധം നമ്മുടെ അകത്ത് ഉളവാക്കിയിട്ടുണ്ട്. ഇനി യേശു പറഞ്ഞ് പഠിപ്പിച്ചതിലേക്ക് പോകാം. വായിച്ചോട്ടെ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. ഇനി എന്നാൽ അവരെ ഈ വിധിക്കുന്നവരെ കുറിച്ച് ദൈവം യേശു കർത്താവ് പറഞ്ഞു പോകുമ്പോ എന്നെ കുറിച്ച് പ്രശ്നിക്കല്ലോ, ഞാൻ പറഞ്ഞതല്ല, ഇത് പുസ്തകത്തിലുള്ളതാണ്. സ്വന്തം കണ്ണിൽ കോലോർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? ഒരു മിനിറ്റ് എല്ലാരും ശ്രദ്ധിച്ചേ. എന്റെ കണ്ണിൽ എന്താ ഇരിക്കുന്നേ? എന്നെ എടുക്കാൻ വെച്ചോ, പിന്നെ ആരും കുഴപ്പമില്ലല്ലോ. എന്റെ കണ്ണിൽ എന്താണ്? കോല്. നിജുവിന്റെ കണ്ണിൽ എന്താ ഇരിക്കണേ? കരട്. ഏതാ വന്നത്? അന്നിട്ടും നിജുവിനെ ഞാൻ വിടില്ല, കാരണം അവരുടെ കരടാണ് എന്റെ പ്രശ്നം. എന്റെ കണ്ണത്തെ കോലല്ല. മോളിൽ ഇംഗ്ലീഷ് ഉണ്ടോ? ആ വാക്യം മാത്രം ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു. ഇംഗ്ലീഷ് സിമ്പിൾ ആണെങ്കിലും അത് നമ്മുടെ ദീപവചന വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഞാനത് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന കെ ജെ വി വെർഷൻ, കിങ്സ് ജെയിംസ് വെർഷൻ, അതാണ് ഏറ്റവും ആധികാരികമായ ബൈബിൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് ഇംഗ്ലീഷ് വളരെ കട്ടി കൊടുക്കുന്നു, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അതിന് കൗണ്ടർ ചെയ്യാൻ ന്യൂ കെ ജെ വി, ന്യൂ കിങ്സ് ജെയിംസ് വെർഷൻ, അത് നമ്മുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ്. അത് വായിക്കുന്നത് ഒരു ബൈബിൾ അത് വായിക്കും, അത് ഇംഗ്ലീഷ് ബൈബിളിൽ വരുന്നില്ല മലയാളം പോലെ, അത് വായിച്ച് അത് വരുന്നില്ല. അതിന് യഥാർത്ഥ അതാണ് കെ ജെ വി ആണ് ഒറിജിനൽ ട്രാൻസ്ലേഷൻ. ഇത് മോഡിഫൈ ചെയ്ത ട്രാൻസ്ലേഷൻ കേട്ടോ. ഇതിന്റെ പ്രത്യേകത ഇവിടെ യേശു ക്രിസ്തുവിനെ എൻ ഐ വി ബൈബിളിൽ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ പലപ്പോഴും ചോർത്തിക്കളഞ്ഞതായി കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് സാധാരണ സഭകളിൽ കെ ജെ വി മോളെ ഇംഗ്ലീഷ് മലയാളം കൂടി അതുകൊണ്ട് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ എങ്കിലും അത് റഫർ ചെയ്യും. അവിടെ പറയുന്നത് ഇംഗ്ലീഷിലല്ലോ, ഇവിടെ നിന്ന് പറഞ്ഞ റോഡ് അല്ലെ, റോഡ് എന്നല്ല ലോക്. സ്തോത്രം. അതിന് പറയുന്നത് ഇവിടെ പറഞ്ഞ ലോക എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ അത് ഇംഗ്ലീഷിൽ കെ ജെ വി പറഞ്ഞത് ബോർഡായിരിക്കണം. എന്തായിരിക്കുന്നത്? ബോർഡ്. അങ്ങനത്താണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത്? കരട് തപ്പാൻ പോകുന്നത്. മനസ്സിലായി? അപ്പൊ ഇത് ഇതാണ് ഈ വിധിക്കുന്നവന്റെ പ്രത്യേകത. അവനവന്റെ കണ്ണില്, അവനവന്റെ കുടുംബത്തിൽ, അവനവന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഇട്ടുകാലും പൊട്ടിക്കാലൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇഷ്ടം അപ്പുറത്തെ വീട്ടിലത്തെ കാര്യങ്ങളാണ്, അപ്പുറത്തെ വീട്ടിലെ സഹോദരന്റെ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചില ആളുകളുണ്ട്, ചില സഹോദരിമാര്, സഹോദരിമാര് എന്ന് പറഞ്ഞതിൽ പൊതുവെ സ്ത്രീകൾ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. നിങ്ങൾ അതിൽ ഉദയമാസാധ്യപ്പെടണം. വല്ലോം ചോട്ടി കാര്യം അന്വേഷിച്ച് നടക്കുന്ന കണ്ടിട്ടുണ്ട്. എന്താ അവരാണ് എത്തിപ്പോയി? നീ എന്താ പോ എന്തെല്ലാം അറിയണവർക്ക്. ആര് കിട്ടില്ലെങ്കിൽ മുറ്റത്തൂടെ പൂച്ച പോകും, പൂച്ചയെ കക്കാൻ പോകാന്ന് ചോദിക്കും. അതെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സമാധാനമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു ദൈവം അവിടെ തന്നെ
അവിടെ വെച്ച് നിങ്ങൾ സംസാരിക്കുന്നത് കർത്താവ് ഒരു മഹത്വം കേൾക്കുന്ന വലിയ ഓണം അത് അപ്പുറത്തെ പ്രതിയും ഉരുട്ടും വിശുമ്പാണെന്ന് പറയുന്നത് നിങ്ങൾ ആരും ശബ്ദം കേൾക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ പുരോഹിതം മടിയടിക്കണ പോലെ ഭക്ഷണം ഒന്ന് അനുഭവം എനിക്കറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലെന്ന്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞേ പറ്റൂ. ഇന്ന് പകരം നിയമത്തൊക്കെ മനുഷ്യരായോ അപ്പുറത്ത് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പോ വേണ്ട ഇവിടെ തന്നെ പിടിക്കാം. ഇവിടെ ഈ പരിസരത്ത് എത്ര വീട്ടിൽ കല്യാണം ഉണ്ടെന്ന് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് അറിഞ്ഞാൽ ഞാൻ നല്ല വലിയൊരു ആത്മീയനാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ എത്ര പിള്ളേര് ഓടിയെന്ന്, ഒളിച്ചോടിയെന്ന്, എത്ര പിള്ളേര് ഇനി കല്യാണം കഴിക്കാത്തെന്ന്, ഇരുമകൾ ജാറ്റകളൊക്കെ കളിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ട് അതങ്ങ് വെക്കോട്ട് അവരെ കിട്ടിയിട്ട് വളർന്ന് വളർന്നാൽ ഇന്ന് പകൽ അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറുമില്ലെന്ന് വിചാരിക്കുക. മറ്റുള്ളവർക്ക് കുറ്റവും കുറവൊക്കെയാ പറയാൻ വരുന്നത്. അവർ പറയുമ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് എന്താണ്? അങ്ങനെ വരുന്നവർ ആദ്യം പറഞ്ഞ വാക്കുണ്ട്, കോമൺ ആണ്, യൂണിവേഴ്സല്ല. എന്താ പറയാ? ആരോടും പറയുന്ന അല്ലേ? ഞാൻ നിന്നോട് ഭയങ്കര വിശ്വാസമായിട്ട് ഞാൻ ജോലിസോടെ കണ്ടതുകൊണ്ട് ജോലിസോട് പങ്കുവയ്ക്കാണ്. ഇന്ന് തന്നെയാണ് നീ ജോലിയോടും പറഞ്ഞത്, ഇത് ഞാൻ ജോലിയോടും പറഞ്ഞത്, ആരോടും പറയില്ല. ഇപ്പൊ എത്ര ഈ ലൈനിൽ തന്നെ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നാൽ സഹോദരന്മാർക്ക് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മളീ നിലയ്ക്ക് അവിടെ അടിച്ചു, അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയില് നമുക്കൊരു പാത്രം ഉണ്ടല്ലോ, ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് പാത്ര നമ്മൾ പെട്ടെന്ന് സാബോണ എരിഞ്ഞു, കണക എരിഞ്ഞു, അതിന്റെ ചട്ടിയും ചണ്ടിയും ഞെട്ടിയൊക്കെ ഇരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് അതിൽ കൊണ്ടുപോയിട്ട് ഇടുന്നു. പിന്നെ എന്തിനു വേണ്ടി അതിലിടുന്നത്? അത് അവിടെ വയ്ക്കാനല്ല, അത് കൊണ്ടുപോയി കളയാം, ഒരുമിച്ച് കൊണ്ടുപോയി കളയാം. അപ്പൊ അതിന് പേര് വേസ്റ്റിംഗ് എന്ന് പറയും. വേണമെങ്കിൽ അവർക്ക് നമ്മുടെ അഴുക്കിടുന്ന പാട്ടാന്ന് വിചാരിച്ചോ വിവച്ചു. അപ്പൊ അതിൽ നമ്മൾ നല്ലതുപോലെ കൊണ്ടിടുന്നത് മക്കളെ ഇല്ല, ചീത്ത ഉപയോഗശൂന്യമായത് മാത്രമല്ലേ അതിലിടുള്ളൂ. അത് നിങ്ങൾ നല്ലതൊക്കെ മാറ്റിട്ട് ഞെട്ടിട്ട് പറഞ്ഞു സാഹിബ് ചക്കക്കുരു നിന്നിട്ട് ചോളാറാന്ന പറയാമോ? സാഹിബിനറിയില്ല ചക്കക്കുര എങ്ങനെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യ അദ്ദേഹത്തോട് പറഞ്ഞു പഴഞ്ഞു തോന്നുക, പഠിഞ്ഞപ്പോ അദ്ദേഹം ആദ്യം കിട്ടിയത് തിന്നു, മറ്റൊരു വഴിപോഴിപ്പ അദ്ദേഹത്ത് കളഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, കൂടെ ഒരാൾ പറഞ്ഞു, സാഹിബ് ഇങ്ങനെയല്ല, പുറത്തത്തത് കളഞ്ഞിട്ട് അകത്തേത്തത തിന്നിട്ട് പിന്നെ കിട്ടിയത് ചക്കിയ. സാഹിബ് ചക്കത്തോടെ കളഞ്ഞിട്ട് കുഞ്ഞു മനസ്സിലായി. ഇതേപോലെ ആകും നമ്മുടെ ജീവിതം. അപ്പോ നമ്മള് ആവശ്യമില്ലാത്തത് ഉപയോഗശൂന്യമായതാണ് കൊണ്ടുപോയിട്ട് ചെയ്യുന്നത്, വേസ്റ്റ് ബാക്കി ബിന്നില് ഇടുന്നത്. ദൈവമക്കളെ, ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് ആ വേറൊരാളെ കുറിച്ചുള്ള ദോഷം തിന്മയും പറയുക നന്മയല്ലല്ലോ, അത് കൊണ്ടുവന്ന് ഇടുന്നത് ആരെ എവിടെയാ? നമ്മുടെ അടുത്ത്. അപ്പൊ നമ്മൾ ആരാ എന്ന് പറഞ്ഞല്ലോ സമ്മതിക്കണം. അത് വല്ലവനും തെന്നി നടന്ന് അലഞ്ഞു നടന്ന് നാട്ടുകാരൻ മുഴുവൻ പല ദോഷം കയറി വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് പറയുമ്പോൾ നിങ്ങൾ ആരായി മാറുകയാണ്? ദൈവത്തിന്റെ ഭക്തർ, വിശുദ്ധര, ദൈവജന വിശുദ്ധര. അശുദ്ധി നമ്മുടെ അകത്ത് കടന്ന് വരാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വിട്ടു നിൽക്കണം. അവൻ നോ എന്ന് പറയാൻ ഇന്ന് മിനിഞ്ഞാന്ന് ഒരാളെ കാണാമോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴ് അദ്ദേഹം പറഞ്ഞു, പാസ്റ്റേ പാസ്റ്റേ പോലെ ആവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിച്ചു, എന്നെ പോലെ എന്താകാനാണ് എനിക്ക് ആഗ്രഹം? എനിക്കൊരു അത്ഭുതമായി, എന്നിൽ ഒരാള് അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു ഗുണം കണ്ടുള്ളൂ. എന്താണെന്നറിയാം, എനിക്കൊരു കൗതുകം ആകാം. സഞ്ജോതി എന്താ എന്റെ പ്രത്യേകത? പാസ്റ്റ് നോ പറയുന്ന പോലെ എനിക്ക് നോ പറയാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാത്തിനോടും വഴങ്ങി കൊടുക്കുക. പാസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടം, കാരണം ആവശ്യമില്ലാത്തവർ നോ എന്ന് പറയും, ആവശ്യമില്ലാത്തവർക്ക് അത് താല്പര്യം തുടരുമ്പോൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോൾ എനിക്കതുപോലെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. മക്കളെ, യെസ് പറയാൻ എളുപ്പോ, യെസ് എന്ന് പറയാൻ എളുപ്പ. ഇഷ്ടമില്ലെങ്കിലും മൂന്നാട്ടി കൊടുക്കും പലരും.
അകത്ത് വിശ്വസിക്കുന്നില്ലെങ്കിലും എന്തിനാ ഈ ആടിയിട്ട് ഈ ഊർജം കളയാൻ? എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. പറഞ്ഞു ഇവിടെ ഒരിക്കലും ദൈവദാസൻ പറഞ്ഞു, ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന കുന്നുകളുടെ പ്രായമുള്ള ദൈവദാസനാണ്. ഞാൻ അപ്പോഴും ബഹുമാനിക്കും. ഒരിക്കലും ഇവിടെ വന്ന് താൻ കൂടെ കാണുന്നുണ്ട്. അന്ന് കുന്നുകൂടുതൽ പ്രസംഗിക്കുന്ന ഒരു അതിഥി കൺവെൻഷൻ പ്രസംഗിനെ കുറിച്ച് ഇദ്ദേഹം സാക്ഷിക്കുക. പറയാണ് അയാൾ അങ്ങനെയാണ് അങ്ങനെയാണ്, അയാളുടെ ഭാര്യ അമേരിക്കയിലാണ്, ഭാര്യയുടെ ഇപ്രകാരം ജീവിക്കുക, അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞ പ്രസംഗിക്കാൻ. കാരണം ഈ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് പാശ പറഞ്ഞ ആളെ കുറിച്ച് എനിക്ക് അറിവില്ല. അവരുടെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് എനിക്ക് അറിവില്ല. പ്രശ്നോ, നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് എനിക്കറിയില്ല. ഇനി ഇതല്ല എന്ന് പറയാൻ അങ്ങോട്ട് കൂടിയുണ്ടോ? ഈ കർത്താവിന്റെ ദാസം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല, സദാല്ല, സത്യം എന്ന് പറയാൻ ആ ദൈവദാസം എന്റെ മുന്നിലുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ ഇത് കേൾക്കണം? ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമില്ലാട്ടു. ഇങ്ങോട് എന്ത് നേരം ഭയങ്കര ചൂടായി, അവിടേക്ക് വളരെ ചായ കൊണ്ടു ചായ മെൻട്രോ തന്റെ എന്റെ അടുത്ത്. ഞാൻ ചെറുപ്പം പറഞ്ഞു കഴിച്ചു, പാഷേ ഇതൊരു ഫീത്തോമാ, പാഷ ചായ കുടിക്കാൻ പോകണ്ടേ, പാസ്റ്റ് ഇരിക്കണം. ഞാൻ പറഞ്ഞു പാസ്റ്റ് വിഷമുണ്ടോ? പാഷയെ വിളിച്ചില്ല, എന്റെ ശൈലിയില്ല. അങ്ങനെ നിർബന്ധിച്ച് കുട്ടികളെ പാൽ കുടിപ്പിക്കുന്ന പോലെ ചായ കുടിപ്പിച്ചു ഞാൻ ക്ഷമിക്കും പറഞ്ഞ കാലൊക്കെ വിളിച്ചു ചേട്ടാ. പോകാൻ നേരത്ത് പ്രാർത്ഥിക്കാതെ പോകുന്ന കവിതവന് പാഷ പ്രാർത്ഥിച്ച്, അല്ല നീ പ്രാർത്ഥിച്ചോ, അല്ല പാഷല്ലേ വന്നത്, എനിക്കൊരു അനുഗ്രഹം വേണ്ടേ, അപ്പൊ പാഷയോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുമ്പോ അദ്ദേഹം പറയാണ്, കർത്താവേ തന്റെ ആലയത്തിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാനും അവർ ഹൃദയവേദനകൾ കേൾക്കാനും വിശാലത കൊടുക്കണമെന്ന് ഞാൻ ആമേൻ പറഞ്ഞു. എന്താ ദോഷം? എന്താ എനിക്കെന്താ ദോഷത്തിൽ ആമേൻ പറയാൻ? ഞാൻ ആമേൻ പറഞ്ഞു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, പ്രീസലോ, നമ്മുടെ വിശ്വാസ ജീവിതം ഒരു സാധാരണ യാന്ത്രിക ജീവിതമല്ല, ദൈവത്തിന്റെ ജീവിതത്തിൽ യേശുവിനെ അനുഭവിക്കുന്ന ജീവിതമാണ്. യേശുവിനെ അനുഭവിച്ചുകൊണ്ട് യേശുവിന്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമ്മൾ പൂർണ്ണമായി ഞാൻ പറഞ്ഞു 35 കൊല്ലം കഴിഞ്ഞിട്ടും ദമസ്കോസിന്റെ വഴിവാതിക്കൽ ചോദിച്ച ചോദ്യം തന്റെ നിര്യാണകാലത്തിലും പൗലോസ് ചോദിക്കുന്നു, എനിക്ക് യേശുവിനെ ഒന്നുകൂടെ അറിയണം, എനിക്ക് യേശുവിനെ ഒന്നുകൂടെ അറിയണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഈ ലോക ജീവിതം യേശുവിനെ പോലെ ആകുവാനുള്ള ഒരു വാഞ്ഛയുണ്ടായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഇന്നില്ല. അതായിത്തീരുവാനുള്ള ഒരു ഉത്സാഹവും ഒരു അധ്വാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് അനവധി ആളുകൾ തങ്ങനെ കാര്യങ്ങൾ സാധിച്ചാൽ പിന്നെ യേശുവിന്റെ ബന്ധമൊന്നും. ഇന്ന് പകൽ ദൈവമക്കൾ യേശു പറയുന്നു, നിന്റെ കണ്ണില് വലിയൊരു ബോർഡ് ഇരിക്കുക, വലിയൊരു മറുമുട്ടിരിക്കുക, എന്നിട്ട് നീ അന്വേഷിച്ച് നടക്കുന്നു അവന്റെ കരട്ടെടുക്കാം. എന്തിനാ അതിന്റെ വർത്തകം? ഇനി വേഗം പോവുക, നമുക്ക് 15 അധ്യായത്തിന്റെ 1-2 വായിച്ചു. പത്തായി തന്നെ പത്തായി 15:1. പരിശുദ്ധന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു, നിന്റെ ശിഷ്യന്മാർ മൂഢന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നു. അവിടെ അവര് പറയുന്നത് മതചിഹ്നമായിട്ട് ഈ കാപ്പിട്യത്തിന് ഉദാഹരണമാണ്, കേട്ടോ. അന്യനെ വിളിക്കുന്ന തെറ്റുകൾ സ്വയം ചെയ്യുന്ന ഈ വാശി ഹിപ്പോക്രാറ്റുകളെ കുറിച്ച്, കപടതകളെ കുറിച്ച് ദൈവത്തിന്റെ യേശു ക്രിസ്തു ശിഷ്യ അവിടെ പരിശുശ്രൂഷയിൽ പ്രസംഗിക്കുകയാണ്. കപട പരിശുമ്മ യേശുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നു, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല. മനസ്സിലായോ? വലിയ പാപം. അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ല. യഹൂദന്മാരാണെങ്കിൽ കൈ കഴുകും. ഇപ്പൊ ആണെങ്കിൽ കോവിഡ് വന്നപ്പോ കോവിഡല്ല, അതന്നെയല്ലേ, കൊറോണ വന്നപ്പോൾ കൈ കഴുകാൻ നമ്മളെല്ലാവരും പഠിച്ചു അല്ലേ. ഇപ്പൊ 2 കപ്പ് വെള്ളം, ഒരു പണ്ട് 2 കപ്പ് വെള്ളമായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പക്കറ്റ ഉപയോഗിക്കുന്ന കഴിയില്ല. പേടിച്ചിട്ടന്നെയാണ്, പേടിച്ചിട്ട് അത് വല്ലതും പകർത്തും പോലും മേത്തും പറ്റി പിടിച്ചിട്ടൊന്നും പേടിച്ചിട്ടാണ് സോപ്പിട്ട് കഴുകി 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 തൊലി അടക്കം പോകുന്നത്. യഹൂദന്മാർ ശാരീരിക വിശുദ്ധിയും എല്ലാം ഒരുപോലെ സൂക്ഷിച്ചവരാണ്. അപ്പൊ അവരുടെ പാരമ്പര്യം ദൈവദിനത്തിന്റെ പ്രമാണമല്ല, പിതാക്കന്മാരുടെ പാരമ്പര്യ പ്രകാരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് അത് എന്താ ചെയ്യണം എന്നറിയില്ല. അപ്പന്മാർ കൈ കഴുകി, അപ്പൊ ഞങ്ങളും പണ്ടൊരു വീട്ടില് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴായിരിക്കും അവര് അപ്പക്കാരാ ഇരിക്കുമ്പോൾ പുതിയ മരുമകൾ വന്നു, മരുമകൾക്ക് ഇത്തിരി മത്തിയും എഴുപ്പൊക്കെ ഉള്ള പെൺകൊച്ച, അവരെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു പൂച്ച, അവരെ വീട്ടിലെ പൂച്ച എല്ലാവരും എന്തെങ്കിലും കുറച്ച് കുറച്ച് നടക്കും.
അപ്പൊ ആ വീട്ടുകാർക്ക് അത് കുഴപ്പമില്ല, പക്ഷെ മരുമകൾക്ക് പ്രാർത്ഥനാ സമയത്ത് ഈ പൂച്ച കയറി നടക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് അതിനെ പിടിച്ചൊരു പക്കറ്റിൽ വെച്ചൊരു നല്ല മുട്ടി വെച്ചു പൊടി പൊളി. പ്രാർത്ഥന കഴിഞ്ഞപ്പോ തുറന്നു കിട്ടു. അതങ്ങനെയായി. അങ്ങനെ ഇരിക്കുമ്പോ വീട്ടിൽ ഒരു കുട്ടി വന്നു, അവർക്ക് ഒരു ഭക്തി തുടങ്ങുന്ന നോക്കാം. ഭക്തി ആയിട്ടില്ല, ഭക്തിയുടെ ഒരു ആരോപ് ഇങ്ങനെ ഈ എന്താ പറയാ ഈ ധ്യാനയോഗത്തിരിക്കുമ്പോൾ ചെറിയ തുടങ്ങുന്നു. അപ്പൊ ഇവരെ വീട്ടിൽ വന്നു പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഈ സഹോദരി അതുപോലെ പൂച്ചനെ കുടിച്ച് പക്കറ്റിൽ വെച്ചു മുട്ടി വെച്ചു. ഈ കൂട്ടുകൾ കണ്ടു. അപ്പോൾ ചോദിച്ചതിന്റെ പൂച്ച അത് പ്രാർത്ഥനയ്ക്ക് തടസ്സം പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് തടസ്സം. ഇവര് വീട്ടിൽ പോയി, വീട്ടിൽ പൂച്ച അപ്പത്തന്നെ പൂച്ചനെ കൊണ്ടുവന്നിട്ട് പക്കറ്റിൽ ഇട്ട് അടിച്ചിട്ട് വിളിച്ചു. കാരണം പ്രാർത്ഥനയ്ക്ക് തടസ്സം വേണ്ടാന്നില്ല. അങ്ങനെ ഇതും എല്ലാവരും വ്യാപരിച്ചു. ഇത് ഉണ്ടായിരിക്കും. അപ്പൊ അവരുമായി ബന്ധപ്പെട്ടവർ എല്ലാവരും ഇപ്പൊ എന്ത് ചെയ്യും, പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം, അവർക്ക് ഒരു പൂച്ചനെ കിട്ടണം പക്കറ്റിന്റെ അടിയിൽ വെക്കാം. കാരണം പ്രാർത്ഥന ശരിയാവാൻ. ഇങ്ങനെ പലതിലെയും അടിസ്ഥാനപരമായി നോക്കുമ്പോൾ പിതാക്കന്മാർ ചെയ്തു എന്നതല്ലാതെ എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിക്കാൻ ആർക്കും മനസ്സില്ല. ഒരിക്കലും യുവാ സ്നേഹിതരുമായി ഞാൻ ചോദിച്ചു, സഹോദരൻ നീ രക്ഷിക്കപ്പെട്ടു? അദ്ദേഹം പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ ചോദിച്ചു സ്നാനപ്പെട്ടു? ഞാൻ വളരെ കണ്ടതാ. ഞാൻ ചോദിച്ചു എന്താ രക്ഷിക്കപ്പെട്ടത്? രക്ഷിക്കപ്പെട്ട് രണ്ടു വർഷമായി. ഒരു കമ്മീഷനിൽ പോയപ്പോ നിങ്ങളുടെ കമ്മീഷനിൽ പോയപ്പോ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ സ്നാനോ? സ്നാനമാണെന്റെ അപ്പനാമ്മയും കൊടുത്ത പുതിരി കൊണ്ടു തള്ളി. ഇതാണ് അനവധി ആളുകൾ സമ്പ്രദായങ്ങളെ പറയുക. ദൈവ വചനത്തിന്റെ കീഴിലല്ല വചനം എന്ന് പറയുന്നുവോ അതല്ല. പകരം എന്ത് ചെയ്യുന്നു? പിതാക്കന്മാർ ചെയ്ത പാരമ്പര്യ പ്രകാരം അതിനെ എന്ന് അനുഷ്ഠിക്കുന്നു എന്ത് ആണ് എന്ന് അറിയാം. ഇന്ന് പലരും മാറി. സിഎസ്ഐ മത്തോമ സഭകള് ഒരുപാട് മാറി. ഇപ്പൊ സിഎസ്ഐ മത്തോമ സഭയിൽ ചെന്ന് ശിശുസ്നാനം കഴിഞ്ഞതാണെങ്കിലും ഒരു വ്യക്തി പറയുകയാണ്, എനിക്ക് ജ്ഞാനസ്നാനം വേണം, യേശു ക്രിസ്തു ഞാൻ വിശ്വസ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്നാനപ്പെടുത്തി കൊടുക്കാൻ സിനിമ തീരുമാനിച്ചു. മർത്തോ അച്ഛന്മാർ സ്നാനപ്പെടുത്തുന്നത് കുറച്ചു മുമ്പ് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവർ തിരുത്തേണ്ടി വന്നു? കാരണം ജനം പ്രൈസലോ 18 ലക്ഷം ഉണ്ടായിരുന്ന മർത്തോമാ സഭ ഇപ്പോൾ 6 ലക്ഷമായി ചുരുങ്ങി. അതിന്റെ സത്യം കേരളത്തിലെ 18 ലക്ഷമായിരുന്നു മർത്തോമാ സഭയുടെ മെമ്പർഷിപ്പ്. ഇപ്പൊ എത്രയുണ്ട്? കഷ്ടി 5 ഇല്ല. ബാക്കിയൊക്കെ ഇപ്പൊ എത്ര സഭയിലെത്തി മനസ്സിലാക്കിയ മക്കളെ. അപ്പോള് ഇപ്പോൾ സ്നാനത്തിൽ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇല്ലത് പറയാതിരിക്കാനാണ്. ഇന്ന് വരുന്ന ദൈവമക്കളോട് കാര്യം പറയട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ദൈവവചനത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യങ്ങളല്ല വചനമാണ് നമുക്ക് അടിച്ചത്. ഒരിക്കലും മലങ്കര ആശുപത്രിയില് നമ്മുടെ ജോസ്മണിയേട്ടനെ എടുത്തിരിക്കുക. അപ്പൊ തൊട്ട ബെഡിൽ ഒരു പള്ളി അച്ഛൻ കിടപ്പുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ജോസ്മണിയേട്ടനെ പ്രാർത്ഥിച്ചറക്കാൻ നേരത്തെ എന്നെ വിളിച്ചു, എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. എന്റെ വകയ്ക്കൊരു പ്രാർത്ഥന. ഞാൻ ചോദിച്ചു വകയ്ക്ക് പ്രാർത്ഥിക്കാൻ പരിപാടി നമുക്കില്ല ചോദിക്കുന്ന. അവർക്കങ്ങനെയാണ് ലോകത്തിന് വഹിക്കാം, അപ്പന്റെ വഹിക്കുക, അമ്മയുടെ വഹിക്കൊക്കെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഞങ്ങൾക്കില്ല, അച്ഛനെ പ്രാർത്ഥിക്കണം. അദ്ദേഹം പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കണം, ഒന്ന് അച്ഛൻ ആദ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെയെങ്കിലും എന്റെ വകത്തെ പറയട്ടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു പ്രീസിനോട്, ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രാർത്ഥന ശീലമില്ല. ഉള്ളു തുറന്ന് ഹൃദയവേദനയോട് കേൾക്കുന്ന ഒരു തമ്പുരാൻ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അവർക്കില്ല. പുസ്തകത്തിലുള്ള നിർജീവ വാക്കുകൾ പറയുന്നതാണ് അവരുടെ പ്രാർത്ഥന. അപ്പൊ അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം തർക്കിക്കുമ്പോൾ പ്രാർത്ഥിച്ചു പോയിട്ടു. അദ്ദേഹം നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിച്ചു. ഞാൻ മനസ്സോടെ അദ്ദേഹത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 2 ദിവസം അദ്ദേഹം രക്ഷാകാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞതിന് താല്പര്യം അദ്ദേഹത്തോട് ചോദിച്ചു. അവൻ ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു അറിയുമെങ്കിൽ ഉത്തരം പറയാം, ഞാൻ സർക്കിളിൽ പിടിയൊന്നും ഞാൻ അവകാശമൊന്നുമല്ല. അറിയാകുന്നത് വേണമെങ്കിൽ പറയാൻ പറ്റുമെന്ന് നോക്കാം. അദ്ദേഹം ചോദിച്ചു, അവൻ നിങ്ങൾ വേദപുസ്തകം മാത്രം അനുഷ്ഠിക്കുന്നു? അതെ. ഞങ്ങൾ വേദപുസ്തകത്തിന് മുമ്പേ ഉണ്ടായ സഭയെ അനുസരിക്കുന്നു. അപ്പോ ഈ ഭൂമിയിൽ ആത്മീക ജീവിതത്തിന് നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ സഭയ്ക്കാണ് അധികാരം. സഭ ഉണ്ടായതിന് ശേഷമാണ് വേദപുസ്തകം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഒന്നാം സ്ഥാനം ആർക്കാണ്? സഭയ്ക്കല്ലേ. ഞാൻ പറഞ്ഞ അച്ഛൻ വേദപുസ്തകം വായിച്ചിട്ടില്ലേ? അച്ഛന് വേദപുസ്തകം വായനില്ല, അതുകൊണ്ട് കുഴപ്പം. യോഹന്നാന്റെ സുവിശേഷം എന്ന പുസ്തകം നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഏതായാലും അച്ഛൻ അത് വായിക്കുകയാണ്. കാരണം പള്ളിയിൽ ഏവങ്കോലിയും വായിക്കുമ്പോൾ അത് വായിച്ചു കാണും.
അച്ഛൻ സഭയാണോ വചനമാണോ ആദ്യം ഉണ്ടായത്? ആദ്യം തന്നെ അച്ഛൻ പറയാ, അതിനങ്ങനെയുണ്ട്, നിബന്ധന എതിരാ വേണ്ടത്, അതിന് എതിരാ വേണ്ടത്. പ്രശ്നോ ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. ഈ ബോധ്യം നമുക്കില്ല കേട്ടോ. ദൈവത്തിന്റെ വചനം ദൈവമാണെന്നുള്ള ബോധ്യത്തോടെ ഇതിലേക്ക് നീ കണ്ണുകളെ പായിക്കുമ്പോൾ, പുസ്തകം തുറന്ന് ഇതിലേക്ക് നീ കണ്ണുകളെ പായിക്കുമ്പോൾ, ഇന്ന് പകൽ നിന്നോട് എന്റെ ദൈവം അവൻ എന്റെ കർത്താവ് സംസാരിക്കുന്ന അവന്റെ ശബ്ദമാണ് ഇതിലൂടെ വരുന്നത് കേട്ട്, ദൈവ വചന ധ്യാനത്തിൽ കർത്താവിന്റെ ശബ്ദം കേട്ട്, ദൈവത്തിന്റെ ആരാധന കേട്ട്, നിന്നെ കുറിച്ചുള്ള പരിപാടികൾ കാര്യപരിപാടികൾ കേട്ട് ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കുന്നത് എത്ര പലതിനകത്തുണ്ട്. പലരും ബൈബിള് വായിക്കുന്നത് വാഗ്ദത്തം മാത്രമല്ല നല്ല ക്ലാസ് മുന്നറിയിപ്പുകളും ശിക്ഷാവിധി ഇതിനകത്തുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവരെ ഈ പരീക്ഷമാര് പറഞ്ഞു അവര് പാപത്തെ മാനദണ്ഡമാക്കി വെച്ചാൽ എന്താണ്? പിതാക്കന്മാരുടെ പ്രമാണം തെറ്റി വരുന്ന വേറെ ദിവസം തെറ്റിയാലും കുഴപ്പമില്ല, ബൈബിള് തെറ്റിയോ എന്നുള്ളത് പറഞ്ഞാൽ ഒരു കുഴപ്പമൊക്കെ ഇല്ല. അപ്പൊ ഇത് നോക്കുക, കാപഠ്യമുഖം ഒന്ന്, സ്വന്തം പാപങ്ങളെ അകൃത്യങ്ങളെ കുറവുകളെ മൂടി വെച്ച് മറ്റൊരുത്തരെ വിമർശിക്കുക. രണ്ടാമത്തത്, ദൈവവചനത്തെ കാലപ്പുറത്ത് വേറെ പലതിനും കൊടുക്കുക, ദൈവവചനത്തിന് സ്ഥാനമില്ലാതിരിക്കുക. അതിനൊരു ഭീകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. മിന്നാന്തരപ്പം മരിച്ചു, നിങ്ങൾ പേപ്പർ വായിച്ചവർക്കുള്ള അറിയാം, ഒരു പ്രായമുള്ള അച്ഛൻ മരിച്ചു, വായിച്ച പേപ്പറിൽ നിങ്ങളിപ്പോ വിചാരിക്കും ഭാഷ ചോദ്യത്രം പറഞ്ഞ് ഞങ്ങള് ടി വി ഇതൊക്കെ നോക്കുന്നത്. ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവിക ആത്മീക ജീവിതത്തിൽ തടസ്സമില്ലാത്തത് ആത്മീക വളർച്ചയ്ക്ക് നമ്മുടെ ചുറ്റേശ്വർ തന്നെ പറഞ്ഞ് തല ഉയർത്തി നോക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നോക്കാൻ ശരി നോക്കാനല്ല പറഞ്ഞിട്ടോ. നമ്മൾ ചുറ്റും നടക്കുന്നത് കേൾക്കണം, കാലഘട്ടം മാറുന്നത് അറിയണം. ഇന്ന് മിന്നാന്തരം അപ്പച്ചമ്മ ഒരു അച്ഛൻ മരിച്ചു, കാരണം പട്ടിണി കിടന്നിട്ട് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടല്ല, നോക്കാതെ പട്ടിണി കിടന്നൊരു അപ്പം മരിച്ചാൽ ദൈവത്തെ ആ മനുഷ്യന്റെ പാപം അവന്റെ മേൽ വരുന്ന ദൈവത്തിന്റെ വാൾ എവിടെ കൊണ്ടുപോയിരിക്കുന്നു, എവിടെ കൊണ്ടുപോയിരിക്കുന്നു? ഈശ്വരോ, ഞാൻ വേറെ കാഴ്ച തന്നു, സ്വന്തം പിതാവിനെ പട്ടിണിക്കിട്ട് കൊന്ന, കാരണം എന്തിനു പറ്റി ഭക്ഷണം കൊടുക്കാതെ പോകും ഒരാൾ വ്യക്തി എന്തിനെ ചെയ്തെന്നറിയുമോ? അപ്പന് ഭക്ഷണം കൊടുത്താൽ അപ്പന് മലമൂത്രോസ്ഥ വിർച്ചനം ഉണ്ടാകും, അത് പോരാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭക്ഷണം കൊടുത്തില്ല, പരിപാടി ഉണ്ടാവില്ലല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ വിസർജിച്ച എത്രയോ മലവും മൂത്രവും ശരീരത്തിലും കയ്യിലും കാലിലും മുഴങ്ങലിലും മുഴുവൻ വളർന്ന അമ്മനായിട്ടും ഒരടുക്ക് കാണാതെ നമ്മെ വൃത്തിയോടെ എടുത്ത് സൂക്ഷിച്ച കഴുകി അമ്മമാരെയും അപ്പമാരെയും മറക്കല്ലേ, അവരെ ഉപേക്ഷിക്കല്ലേ? അവരെ ഉപേക്ഷിച്ചാൽ വരുന്ന ദൈവകോപം വളരെ വലുതാണ്. നമ്മെ സ്നേഹിച്ച്, നമ്മെ കരുതി, നമ്മെ നമ്മളായി തീരാൻ ഈ രണ്ട് നിൽക്കുന്ന പോലെ ഈ എന്നെ നമ്മൾ രണ്ടു കാലത്ത് നിന്ന് തുടങ്ങിയത് എന്നെ നമുക്ക് ആകെ അപുഷ്യമാണ് തോന്നിയത്, മൂത്രമൊഴിക്കാൻ പോകാൻ തോന്നിയത് എപ്പോഴാ? അതുവരെ എന്താ ചെയ്തത്? നമ്മൾ ചെയ്യുന്നിട്ടില്ല, ഇല്ല. അതൊക്കെ ആരുടെ മടിയിലും വീട്ടിലായിരുന്നു അപ്പൊ ചെറിയ മടിയല്ലേ. പലപ്പോഴും ഇതിന്റെ അശുദ്ധി എന്തെന്നറിയാതെ അതിൽ കിടന്ന് കളിച്ചോടിയില്ലേ? എന്നിട്ട് അപ്പൻ അമ്മ അടുക്കാന്ന് പറഞ്ഞിട്ട് വല്ല തുണി കൂട്ടി പിടിച്ച അമ്മ പിടിച്ചത്, കയ്യോട്ടൊക്കെ അമ്മ പിടിച്ചത് അല്ലല്ലോ. ആ സ്നേഹം മറക്കല്ലോ. ഞാൻ കുട്ടികളോടാ പറയുന്നത്, നിങ്ങളുടെ അപ്പച്ചനും അമ്മയും നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകാം. ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണം. ഇത് ദൈവത്തിന്റെ കൽപ്പനകളിൽ ഒന്നാണ്, ഇത് ദൈവത്തിന്റെ അടിസ്ഥാന കൽപ്പനകളിൽ ഒന്നാണ്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത്. ഇന്ന് അനവധി ആളുകൾക്ക് അപ്പനും അമ്മയ്ക്കും ഓർഫനേജില് അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുകയാണ്. ഞാൻ ചിലരെ ചില നിവൃത്തികേട് കൊണ്ട് ചിലർ ചെയ്യാം, അത് ഞാൻ എതിർക്കുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, വീട്ടിൽ ഭാര്യ ഭർത്താവും മക്കൾ സുഖമായി ജീവിക്കാൻ എത്രയോ അപ്പനും അമ്മയുമാരെ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചതാണ്. ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള അമ്മ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന പക്ഷേ ഞാൻ ഇന്ന് പറഞ്ഞ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. പൂർവമേ നമ്മുടെ ജീവിതത്തിൽ
ദൈവവചനത്തിനായിരിക്കണം സ്ഥാനം. അപ്പൊ രണ്ട് ഹിപ്പോക്രസിയെ പറഞ്ഞല്ലോ ഞാൻ സമയങ്ങൾ പോകുന്നത് കൊണ്ട് ഇവരുടെ വരുന്ന ന്യായവിധിയെ കുറിച്ചൊന്ന് പറയാം. ഞാൻ മുഴുവൻ പറയാനായിട്ട് നമ്മുടെ മുമ്പിൽ സമയമില്ല, മുഴുവൻ നോക്കാൻ സമയമില്ല. ഒന്നാം വാക്യം മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ, റോമാലേഖന 2:1-16 വരെയുള്ള വാക്യങ്ങളിൽ ആറ് തരത്തിലുള്ള ന്യായവിധിയുടെ കാണാൻ കഴിയും. ഈ ഉപദേശക്കൻ അഥവാ ധർമ്മിഷ്ഠന്മാരെന്ന് പറയുന്ന ഈ വിഭാഗത്തെ ദൈവം ന്യായം വിധിക്കുന്ന ആറ് മാനദണ്ഡങ്ങൾ, ഒന്ന് നമ്മളിപ്പോൾ വായിച്ചു. ഒന്ന് വായിച്ച പോലെ ഇവർക്കുള്ള വിധി സത്യാനുസരണം ആയിരിക്കും. ഈ കപടത ചെയ്യുന്നവർക്കുള്ള വരുന്ന വിധിയുടെ ഒന്നാമത്തെ പ്രത്യേകത, അത് സത്യാനുസരണമായിരിക്കും, തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. ലോകത്തിൽ കോടതി ശിക്ഷിക്കുന്നത് എന്താണ്? തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ ദിവസം പ്രമാദമായ ഒരു പ്രതിയെ കോടതി, കുറ്റം ചെയ്ത പ്രതിയെ കോടതി വിട്ടു. അപ്പോൾ കോടതി വന്നത് ഈ മനുഷ്യന്റെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റം തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ അഥവാ പോലീസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവരെ വെറുതെ വിടുന്നു, കുറ്റക്കാരനല്ല. അയാൾ പുറത്തേക്ക് അറിഞ്ഞു. ഇന്ന് പറഞ്ഞ ദൈവമൊക്കെ മനസ്സിലായോ? ദൈവ കോടതിയിൽ തെളിവുകളുടെയോ അവരെ മറ്റു മാനുഷിക സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ അല്ല ദൈവത്തിന്റെ ന്യായവിധി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ സത്യാനുസരണമായിരിക്കും, ഭയത്തോടെ കേൾക്കണം. നമ്മുടെ മേൽ വരുന്ന ദൈവത്തിന്റെ ന്യായവിധി എന്തായിരിക്കും? സത്യാനുസരണമായിരിക്കും. വാക്യം 2, ഇനി 5 വാക്യം വായിച്ച്. നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്തിനാലും ദൈവത്തിന്റെ വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തിലേക്ക് നിനക്ക് തന്നെ പ്രൈസ്ലോ കോപം എന്ത് ചെയ്യണം? ചരിതച്ചു വെക്കാന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും അത് മൂല പദാർത്ഥ വാക്യത്തിന് വാക്കിൽ നിന്ന് വരുമ്പോൾ നമ്മള് കൂട്ടിവെക്കുന്നെന്ന് പറഞ്ഞാൽ ബാങ്കിലിടണം പോലെ. ചിലവ് കണ്ടില്ലേ? 100 രൂപയോ കോടി ബാങ്കിൽ കയ്യിലിരുന്ന് തീരുന്നുള്ള കാരണമല്ല. പ്രശ്നോ അങ്ങനെ കൊണ്ടുവയ്ക്കുന്നില്ല. ഇതേപോലെ പലരും തങ്ങൾക്ക് ഇങ്ങനെ കൊണ്ട് നിക്ഷേപിക്കുക ഏത് ദിവസത്തേക്കാണ്? ദൈവത്തിന്റെ കോപം വെളിപ്പെട്ട ദിവസത്തേക്ക്. ഇന്ന് പകൽ ഒരു കാര്യം പറയാം, ഒരു വലിയ സൂക്ഷ്മമായ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു ഒരിക്കൽ ഒരു ശാസ്ത്രജ്ഞനെ പോലെയുള്ള ആളൊരു സംഭാഷണത്തിൽ യേശു പറഞ്ഞു, കോരശിനെ കുറിച്ചോ പ്രഭുവിനെ കുറിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ആ ദിവസത്ത് നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ സ്വഭാവനും അവിടെ മാനസാദപ്പെട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആ ദിവസത്തിൽ ന്യായവതി ദിവസത്തിൽ അവർക്ക് നീയും നിങ്ങളെക്കാൾ സഹിക്കാൻ കഴിയുന്നു. ഇവരോട് പറഞ്ഞ വാക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ ന്യായവിധി ദിവസത്തിൽ അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ സഹിക്കാനുള്ള കൃപ ഉണ്ടാകും. ഈ വാക്യം മനസ്സിലായോ? എനിക്കിതുവരെ മനസ്സിലായില്ലായിരുന്നു, എനിക്കിതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാര്യം മനസ്സിലായത്. ദൈവക്കളെ, ദൈവം സൊദോമിലും ഗൊമോറയിലും ഒരു ന്യായവിധി നടത്തിയില്ലേ? തീയിട്ട് നശിപ്പിക്കും. അത് കഴിഞ്ഞോ? ഈ വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പറഞ്ഞേ, കഴിഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയെങ്കിൽ, അതാണ് സത്യമെങ്കിൽ, നാം ചെയ്യുന്ന പാപങ്ങൾക്ക് താൽക്കാലികമായി ഇവിടെ കിട്ടുന്ന ശിക്ഷാവിധികൾ കൊണ്ട് അവസാനിപ്പിക്കുന്നതാണോ നമ്മുടെ മേലുള്ള ദൈവകോപം? ചോദിച്ചത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒരിക്കലും പറയാം, കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സൊദോം ഗൊമോറയുടെ പാപങ്ങൾ കഠിനമായതുകൊണ്ട് ദൈവം തന്റെ ദൂതന്മാരെ അയച്ച് അതുമേൽ തീ വർഷിപ്പിച്ചു. ഗന്ധവും ഗന്ധകവും തീയും അതുമേലിട്ടു. അത് പൊട്ടിത്തൊരിച്ചു കത്തി, അതിൽ ആളുകൾ നശിച്ചുപോയി. അല്പം ദൂരമേ ആയിട്ട് പോലും ലോത്തിന്റെ വാരിക്ക് പോലും അതിന്റെ ആസ്ഫോടനത്തിൽ ഉപ്പുതുണായി വന്നു. അത്രയും കഠിനമാകുന്ന കാര്യങ്ങളെല്ലാം സംഭവിച്ചു. പക്ഷേ അത് അവരുടെ അവസാനിച്ച് അവർ മരിച്ചില്ലേ? അവരെല്ലാവരും വെന്തുപോയി, മരിച്ചില്ലേ? അവരെ കൊണ്ട് അവസാനിപ്പിച്ചു എന്നാണ് യേശു പറഞ്ഞത്. അല്ല, ഇനിയൊരു വിസ്താരം വരാൻ പോകുന്നു. അവർക്കും ഒരു വിസ്താരം നടന്നു വരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞ ന്യായവിധി ദിവസത്തിൽ അവർക്ക് സഹിക്കാൻ വന്നത്.
ഇന്ന് പകലും മനസ്സിലാക്കി കൊള്ളുക, നമ്മൾ ഇവിടെ എന്തെങ്കിലും തെറ്റും തപ്പിതകളൊക്കെ ചെയ്താലും ഇവിടെ കിട്ടുന്ന ശിക്ഷ കൊണ്ട് അവസാനിക്കുന്നതല്ല, ഒരു വലിയ വിസ്താര സഭയുടെ മുമ്പാകെ നാം നിൽക്കേണ്ടി വരും. അഗ്നിജാലത്തെ കണ്ണുകളുള്ള വീണ്ടും ശിഷ്യന്മാർക്ക് പങ്കച്ച കിട്ടിയുമായ ആ ദൈവത്തമ്പുരാന്റെ മുമ്പിൽ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ സകല ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മെ ന്യായം വിധിച്ച് ശിക്ഷിക്കുന്ന ദിവസത്തിൽ അതിനുവേണ്ടി ചരിതിരിച്ചു വെക്കുകയാണ് പലരും. അമ്മേ ഈ കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമ്മളത് അറിയുന്നില്ല. നമ്മളങ്ങ് ഒരു മയവുമില്ലാതെ എന്താണ് അതിന്റെ ഭവിഷ്യത്തിൽ നോക്കാതെ നമുക്ക് തോന്നിയ പാടുന്ന പാടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, വരുന്ന കോപം വലിയതാണ്. ആ വാക്കൊന്നുകൂടെ വശങ്ങള് എന്തുകൊണ്ടാണ് കാഠിന്യ കഠിന മനസ്സോ ഒരു വ്യത്യാസം വെട്ടിപ്പൊളിച്ച മരുപൊട്ടുന്നു. അങ്ങനെയുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. എത്ര ഉപവാസം എടുത്താലും എത്ര പാട്ട് പാടിയാലും എത്ര ആരാധിച്ചാലും അതല്ല, കഠിനമായി കിടക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിട്ടുപോയതറിയാതെ യാതൊരു പ്രവർത്തനം ശേഷിക്കാതെ കഠിനമായ ഹൃദയത്തോടെ നിങ്ങളെ എത്രമാത്രം വചനം കേട്ടാലും എന്തെല്ലാം കേട്ടാലും ഞാൻ എന്റെ ബാധ ഞാനാ ശരി, വചനം പോലും തെറ്റമല്ല. അവയെ ദൈവദാസന്മാരുടെ നിങ്ങളെ കണ്ടക്ഷോഭം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഒരു വചനം നമ്മുടെ അടുത്ത് വരില്ല, തട്ടിത്തെറിപ്പിക്കും. കഠിനതയാലും സാധാരണ ധാരാളമായി ക്രൂശിനെ ധ്യാനിക്കുന്നത് കർത്താവിന്റെ മേശയുള്ളവർ അല്ലെ? കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിലാണ് നാം കൂടുതലായി ദൈവദം ധ്യാനിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും ധ്യാനിക്കുന്നതും കർത്താവിന്റെ മേശയിലാണ്. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്കൊരു പ്രത്യേക അന്തരീക്ഷത്തിൽ അത് ധ്യാനിക്കുന്നത് കർത്താവിന്റെ മേശയിലാണ്. എത്ര വലിയ കണ്ണു നിറയാറുണ്ട് കർത്താവിന്റെ ക്രൂശിനെ കാണുമ്പോൾ. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിനെ കൽത്തറത്തിൽ ഗോൽഗോത്താവിൽ ഹൃദയം പൊട്ടിക്കരഞ്ഞു അവയെ ഗോൽഗോത്താവിന്റെ വഴിത്താരയിലൂടെ പിടിച്ച് പട്ടാളക്കാർ കൊണ്ടുപോയി. അവയെ കത്തടത്തിട്ടുള്ള മനുഷ്യനേക്കാൾ മൃഗത്തെക്കാൾ ഭീകരമായി പീഡിപ്പിച്ചു. അവരിന്ന് സ്വന്തം തെറ്റുകൾ ചെയ്യാതെ വിധിച്ച കോടതി കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞിട്ടും അവയെ കൊണ്ടുപോയി കൊന്നുകൊള്ളാം. പത് കൊണ്ടുപോയി ക്രൂശിലേക്ക് പോകുന്ന കണ്ണവർ മുഖം തിരിച്ചു കളയുന്ന വികസനായ ഒരു മാംസ കഷ്ണം പോലെ ചോര വിളിച്ച കഷ്ണങ്ങളല്ല ചൂണ്ടക്കൊളത്തുകൾ പതിച്ചെടുത്തതായ ശരീരവുമായി വീണുമെഴുന്നേറ്റും കാൽവരി ക്രൂശിലേക്ക് പോകുകയും സകലത്തെയും ലോകത്തുള്ള സകലത്തെയും തന്റെ ഒരു വാക്കിനാളുകളാക്കി കൊണ്ട് സകലത്തെയും ചരാചരങ്ങളെ സൃഷ്ടിച്ച് എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ ഭക്തിക്ക് ആവശ്യമായി നൽകി തരുന്ന ദൈവപുത്രനാകുന്ന യേശുക്രിസ്തുവിനെ ചായ്ക്കാൻ മരിക്കാൻ ആശ്വാസത്തോടെ മരിക്കാൻ ഒരു ചുരം അവരുടെ സ്ഥലം പോലും കിടന്നു മരിക്കാൻ സ്ഥലം കിട്ടാതെ അവനാടുകളിൽ കിടന്ന് സ്വന്തം ചുമലിൽ തലചാഴ്ച കിടക്കേണ്ടി വരികയും ആരുടെ മണ്ണ് പോലെ എന്ന് ചോദിക്കുന്ന നമ്മളോട് അവന് ആരുടെ മണ്ണ് പോലും സമസിച്ചതാൽ കിട്ടാതെ വല്ലവന്റെയും വാടക ശവക്കലറിൽ കിടക്കുകയോ മൂന്നാം ദിവസം ഒഴിഞ്ഞു കൊണ്ട് തിരുവാതിര ഉടമസ്ഥൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഈ നസ്രാലേശ്വരനെ ധ്യാനിക്കുമ്പോ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ കർത്താവിന്റെ മേശയിലിരിക്കാൻ ആർക്ക് കഴിയും? നമ്മൾ പാടുന്ന പാട്ടുകൾ എത്ര പേര് ധ്യാനിക്കാറുണ്ട്? ഇത് പാടിയാൽ തന്നെ നമ്മൾ തകരില്ല.
ഇത് പാടിയ തന്നെ നമ്മൾ മുറുങ്ങി മുറുങ്ങി പോകുന്നു എന്നാൽ ഈ കൂട്ടർ ഈ മറ്റുള്ളവർ വിധിക്കാൻ നടക്കുന്ന കപട വിശ്വാസികൾ അവർക്ക് അനുതാപം വരില്ല ഒരു വിഷമവും അവർക്ക് വരില്ല ഒരു മനുഷ്യൻ രോഗിയായിട്ട് കിടക്കുക അവൻ കാണാൻ നമ്മൾ പോയി വേദന കൊണ്ട് പൊളരുന്നു ഞാൻ ഇന്നും എന്റെ മനസ്സിൽ മായാത്തൊരു ചിത്രം കിടപ്പുണ്ട് അന്ന് എന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് അറിയില്ല നമ്മള് മരത്തം കൂട് ഒരു മുമ്പോട്ട് പോയിട്ട് ഒരു മനുഷ്യൻ ക്യാൻസർ രോഗിയെ കാണാൻ പോയത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഓർക്കുന്നുണ്ട് വാസനയിലേക്ക് ഓർക്കുന്നുണ്ട് നമ്മുടെ മീനെ നമ്മളെ കൊണ്ടുപോയിരുന്നു പൂശപ്പുറോ അവിടേക്ക് ചെന്നപ്പോഴും ആ മനുഷ്യന്റെ ശരീരം ഈ ഭാഗം ഞാൻ കണ്ടു ദൈവത്തിൽ അടുത്തുള്ളു ഞാൻ ഒരു കമ്മിന്റെ ദൈവത്തിൽ എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ട് അറിയാൻ ഞാൻ ചോദിച്ചു അപ്പൊ അദ്ദേഹം അതൊന്നും മാറ്റി എനിക്ക് കാണിച്ചു തന്നു ഇന്നും എന്റെ അകത്തത് കിടക്കാൻ പറഞ്ഞു ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് സ്കൂളില് വീട്ടുകാർക്ക് അരി കൊടുക്കുന്ന തന്നെയാണ് ഇങ്ങനെ തിരിച്ചു പിടിച്ചത് കാരണം ഇങ്ങനെ കഴിച്ചാൽ ഇതുപോലെയുള്ള കണ്ടാലും അകത്തൊരു വിഷമില്ലാതിരിക്കാൻ പറ്റുമോ ഇതുപോലെ കഠിനമാകുന്ന മരണത്തോട് നിമിഷം അടുത്ത് ചെല്ലുന്ന അവൻ വെള്ളപ്പൊക്കത്തിൽ കെടുക്കുന്നതായ വെള്ളച്ചാട്ടത്തിലേക്ക് ഓടിക്കുന്നതായ ഒരു മരക്കഷ്ണം പോലും മരണത്തിലേക്ക് സാധാരണക്കാൾ വേഗത്തിൽ ഓടിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കണ്ടാൽ രൂപത്തെ കണ്ടാൽ നുറുക്കമില്ലാത്ത ഹൃദയം എങ്ങനെ ദൈവമൈതലുണ്ടാവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നടക്കുന്നവർ എത്ര പേര് പ്രാർത്ഥിക്കാതെ കഴിയുന്നു ഈ എന്നാൽ ഈ കൂട്ടർക്ക് അനുതാപമില്ല കേട്ടു ഒരു അനുതാപവും അവർ ഹൃദയത്തിൽ അന്ന് പോകുന്നതിൽ വസ്തുവിലും കൂടെ ആര് വേറാരെങ്കിലും ഇതിനുണ്ടോ അത് ഞാൻ പല കാര്യങ്ങളും മനസ്സിലായോ ആമെന്ന് പകൽ അവരുടെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്തിനാലും എന്താണ് ചെയ്യുന്നത് അവര് ബാങ്കിന് കൊണ്ടിട്ടോണ്ടിരിക്കുക ഏത് ന്യായവിധി ചരതിച്ചു വെച്ചിരിക്കുക ചിലപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോഷം തരാം ചിലരുടെ ധാരണ കാലപ്പഴക്കം വന്ന പാപകൻ മറന്നുപോകുന്ന കാലപ്പഴക്കം കൊണ്ട് നീയില്ല പാപം മറക്കുമോ മാറിപ്പോ ഇല്ല കാലപ്പഴക്കം കൊണ്ട് മാറിപ്പോകുന്നതല്ല പാപം നീ ചെയ്ത പാപങ്ങൾക്ക് ഒറ്റവണ്ണം നീ ദൈവത്തിന്റെ കോപ ദിവസത്തിൽ നീ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കും എന്ന മനസ്സ് നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് പകൽ അനുതാപമുള്ള ഹൃദയത്തോട് ദൈവവചനങ്ങളെ ചുറ്റിയാൽ തകർക്കപ്പെട്ടാൽ പൊടിയാൽ എനിക്ക് മനസ്സുണ്ടെങ്കിൽ അവരെ ദൈവത്തിന് അത് വേറൊരു പണി ചെയ്യുവാനായിട്ടുണ്ട് ഞാൻ കുടുംബമാരെ കൂടെ ഇറക്കി പോയിട്ട് അവിടെ കുറഞ്ഞ നേരം കൂടി ഇരിക്കാറുണ്ട് എനിക്ക് നല്ല കൗതുകം ഇങ്ങനെ കുളിയോട് കുത്തുന്നുണ്ട് അവിടെ നമ്മൾ പണ്ട് യോഗം നടത്തിയിരുന്ന ഒരു ഭാസ്കരേട്ട് ഉണ്ട് ഇപ്പൊ അങ്ങനെ ഒരു മകനാണ് അധികം അവിടെ ഇരിക്കുന്നത് ഭാസ്കരേട്ടിനെ അവിടെ ഞാൻ ഇടയ്ക്ക് പോയിരിക്കുമ്പോൾ ഒരു വലിയ കല്ല് ഒരു നല്ല കരിങ്കൽ കഷ്ണം നമുക്കൊന്നും അതിലില്ല ഒരു കരിങ്കൽ നമ്മൾ വിചാരിക്കും അതൊന്ന് പൊട്ടിച്ച് കിട്ടിയാലുണ്ട് വെള്ളം ചാടത്ത് കൊണ്ടൊക്കെയാണ് പക്ഷെ അവർക്ക് അതല്ല അപ്പൊ അവരെ ഞാൻ ചെന്ന് ചോദിച്ചാൽ ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മുടിക്കെടുത്ത് വന്നിരിക്കുകയാണ് ഇപ്പൊ ഒരു മിഷൻ കൊണ്ടൊക്കെ ചെയ്യുന്നത് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാ എന്തുകൊണ്ടാണ് അപ്പുറത്തെ പാത ആ കിടക്കുന്ന പറയുന്നത് എന്നൊരു വ്യത്യാസം അദ്ദേഹം പറഞ്ഞു ഇത് പെണ്ണാണ് ഏത് കരിങ്കല് പെണ്ണാണ് അദ്ദേഹം ചോദിച്ചത് എങ്ങനെയാ അറിയാം അദ്ദേഹം കൈകൊണ്ടടിച്ചു ഈ ശബ്ദം കേട്ടോ മാസ്റ്റർ ചോദിച്ചു നമ്മുടെ കേട്ടു അപ്പുറത്തെ അടിച്ചു കേട്ടു എന്ന് ചോദിച്ചു എനിക്ക് വ്യത്യാസം തോന്നിയില്ല അദ്ദേഹം ചോദിച്ചു കേൾക്കുന്നില്ല നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല മാസ്റ്റർ എന്ന വ്യത്യാസം നിങ്ങൾക്ക് പറ്റിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കതറിയാം ഈ പെണ്ണ് കരിങ്കലിൽ മാത്രമേ ശില്പം വെക്കാൻ പറ്റൂ കല്ലാണെങ്കിൽ അതിന്റെ അകത്ത് ഒരു തെരഞ്ഞെടുപ്പുണ്ട് കേട്ടോ എന്നിട്ട് അവർ ഉളി വായിച്ചപ്പോൾ വികൃതമായി കിടന്ന അവൻ ഒരു രൂപമില്ലാത്ത കല്ലിൽ ഒരു വിഗ്രഹം ഒരു ദേവൻ വെളിപ്പെട്ടു വരുന്നു അപ്പൊ സാധനം എതിലുണ്ടായിരുന്നു ഈ കല്ലില് ഉണ്ടായിരുന്നു പണിയന്റെ അടുത്ത് കിട്ടിയപ്പോൾ അത് രൂപമായി മാറി ആ പല്ല് പൊട്ടി ആ കല്ല് പൊട്ടിപ്പോയെങ്കിലോ വണങ്ങാതിരുന്നെങ്കിലോ അതിനെന്ത് ചെയ്യും ഉപേക്ഷിക്കും ഇന്ന് പകൽ മനസ്സിലാക്കി കൊടുക്ക മാനസാന്തരപ്പെടാൻ മനസ്സിലാക്കുക വചനത്തിനും ഭാഗ്യ കീഴ്പ്പെടാൻ വചനത്തിനെ അനുസരിപ്പാൻ കഴിയാത്ത രീതിയിൽ കൃതിയെ കഠിനപ്പെടുകയും
ആമേൻ മാനസ അനുതാപമില്ലാത്ത ജീവിതത്തിൽ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ചെയ്താൽ പാപം കാൽപ്പടക്കം കൊണ്ട് മാറുകയില്ല. സോദോം ഗൊമോറയ്ക്ക് ഇനിയും ഒരു ന്യായവിധി ശേഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകല്ലേ? ദൈവകോപം നമ്മുടെ മേൽ വരാതിരിപ്പാൻ അനുദപിച്ചുകൊണ്ട് ആ ഹൃദയ ദുർഗത്തോട് ദൈവത്തോട് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ബാക്കിയുള്ള ഞാൻ തുടർന്നില്ല, കാരണം അവയെ നാലെണ്ണം കൂടെ കിടപ്പുണ്ട്. എങ്കിലും അത് അടുത്ത ആഴ്ചത്തോടെ ഞാൻ ഇന്നത്തെ ആ ഭാഗം അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. വലിയ കർത്താവ് വചനത്താൽ ഞാൻ സഹായിക്കും. അടുത്ത ആഴ്ച വരുമ്പോഴും രണ്ടാമത്തെ 1 മുതൽ 16 വരെ വാക്യങ്ങൾ എത്രയാവർത്തി വായിക്കാമോ അത്രയാവർത്തി വായിച്ചാൽ ഒരു പക്ഷെ ഞാനിവിടെ എടുക്കുന്ന ക്ലാസ്സിനേക്കാളും ശക്തമേറിയ ദൈവിക പ്രബോധനം ദൈവത്തിന്റെ ലക്ഷ്യത്താൽ